ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ ലെക്ചറിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജനറ്റിക് അൽഗോരിതം വി സ്റ്റോപ്ഡ് അറ്റ് ദ പോയിന്റ് വേർ വി മെൻഷൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് സിക്സ് സ്റ്റെപ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ എ വൺ ജനറേഷൻ ഓർ വൺ സൈക്കിൾ ഓഫ് എ ജനറ്റിക് അൽഗോരിതം. ഓക്കെ, അപ്പോൾ സിക്സ് സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇൻഹെറിറ്റൻസ് ഓപ്പറേറ്റേഴ്സ് രണ്ട് ടൈപ്പ് ആവുള്ളതെന്ന് പറഞ്ഞു. ഇൻഹെറിറ്റൻസ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് യു ഹാവ് ബോത്ത് ഹൈ ലെവൽ ആസ് വെൽ ആസ് ലോ ലെവൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൈ ലെവലിൽ നമുക്ക് വീണ്ടും മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, വിച്ച് ഈസ് റീപ്രൊഡക്ഷൻ, ക്രോസ് ഓവർ ആൻഡ് മ്യൂട്ടേഷൻ. ഈ മൂന്ന് ഹൈ ലെവൽ ഓപ്പറേറ്റേഴ്സാണ് ജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ. സോ ടുഡേ വിൽ സ്റ്റാർട്ട് വിത്ത് ദ റീപ്രൊഡക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഈ റീപ്രൊഡക്ഷൻ ഓപ്പറേറ്ററിന് ഫസ്റ്റ് അറിയേണ്ടത് ഇറ്റ് ഹാസ് ഗോട്ട് അനദർ നെയിം ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സെലക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് രീതിയിലും കാണാം, റീപ്രൊഡക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സെലക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഒരു പേര് വരാൻ കാരണം ഈ ഒരു റീപ്രൊഡക്ഷനിൽ രണ്ട് സ്റ്റെപ്സാണ് സംഭവിക്കുക. ആ രണ്ട് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്രോമസോംസ്. വെൻ ഐ സേ ഗുഡ് ക്രോമസോംസ് ഇറ്റ് മീൻസ് യുവർ പാരൻറ്റ് ക്രോമസോംസ്. ആൻഡ് ഈ സെലക്ഷൻ ഓഫ് ഗുഡ് ക്രോമസോംസ് മിനിമം അറ്റ്ലീസ്റ്റ് ടു ക്രോമസോംസ് വിൽ ബി സെലക്റ്റഡ്. ഞാൻ പറഞ്ഞിരുന്നു ജിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറ്റ്ലീസ്റ്റ് രണ്ട് പാരൻറ്റ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചൈൽഡെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓൾഡ് പോപ്പുലേഷനും ന്യൂ പോപ്പുലേഷനും കിട്ടണമെങ്കിൽ യു നീഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് ടു പാരൻറ്റ് ക്രോമസോംസ്. സോ ഈ സെലക്ഷൻ ഓഫ് ഗുഡ് ക്രോമസോംസ് മീൻസ് യുവർ പാരൻറ്റ് ക്രോമസോംസ്. ഓക്കെ, സോ പാരൻറ്റ് ക്രോമസോംസിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ദേ ഹാവ് ടു ബി സെൻഡ് ടു എ മേറ്റിംഗ് പൂൾ. ഓക്കെ, ദാറ്റ് ഇസ് ദ ടേം യൂസ്ഡ്. ആ മേറ്റിംഗ് പൂളിൽ സെൻഡ് ഈ പാരൻറ്റ് ക്രോമസോംസിനെ സെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ചൈൽഡ് ക്രോമസോം കിട്ടുള്ളൂ. സോ ഇങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് ദിസ് ഓപ്പറേറ്റർ ഓൾസോ നോൺ ആസ് സെലക്ഷൻ, റീപ്രൊഡക്ഷൻ ഓപ്പറേറ്റർ ഓൾസോ നോൺ ആസ് സെലക്ഷൻ ഓപ്പറേറ്റർ. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് സെലക്ഷന്. ആൻഡ് ദാറ്റ് മെയിൻ ഫൈവ് മെത്തേഡ്സ് ആർ റൂളറ്റ് വീൽ സെലക്ഷൻ മെത്തേഡ്, ബോൾസ്മാൻ സെലക്ഷൻ മെത്തേഡ്, ടൂർണമെൻറ്റ് സെലക്ഷൻ മെത്തേഡ്, റാങ്ക് സെലക്ഷൻ മെത്തേഡ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് സെലക്ഷൻ മെത്തേഡ്. ഇൻ ഫ്യൂ ടെക്സ്റ്റ് ബുക്സ് യു ക്യാൻ ഓൾസോ സീ ദ ടേം എലിറ്റിസം. ഓക്കെ, എലിറ്റിസം ഇസ് ആക്ച്വലി എ വേരിയേഷൻ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് സെലക്ഷൻ മെത്തേഡ് ഓൺലി. സോ ചില ടെക്സ്റ്റ് ബുക്സിൽ അത് സിക്സ്ത് മെത്തേഡായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ സിക്സ് മെത്തേഡ്സായി ചോദിക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സിക്സ്ത് മെത്തേഡ് ഇസ് നോൺ ആസ് എലിറ്റിസം. ഓക്കെ, സോ ആറ് മെത്തേഡ്സാണ് റൂളറ്റ് വീൽ, ബോൾസ്മാൻ, ടൂർണമെൻറ്റ്, റാങ്ക് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് എലിറ്റിസം. സോ ഈ ഒരു വീഡിയോയിൽ വിൽ കോൺസെൻട്രേറ്റ് ഓൺ റൂളറ്റ് വീൽ സെലക്ഷൻ മെത്തേഡ്. റൂളറ്റ് വീൽ സെലക്ഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ്, നമ്മൾ ഈ പറഞ്ഞ സിക്സ് മെത്തേഡ്സിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പറേറ്ററാണ്. ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആവാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്, ഇറ്റ് ഈസ് ദ സിമ്പിൾ വൺ. ഓക്കെ, സിമ്പിളാണ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. സ്ലോ കൺവേർജൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിസൾട്ട് ഔട്ട്പുട്ടിലോട്ട് എത്തുന്ന ഔട്ട്പുട്ട് എന്താ, നമുക്ക് രണ്ട് നല്ല മിനിമം അറ്റ്ലീസ്റ്റ് ടു ഗുഡ് ക്രോമസോംസ് കിട്ടണം, അത് കിട്ടാൻ കുറച്ച് വൈകും. ഓക്കെ, സോ സ്ലോ കൺവേർജൻസ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോട്ട് സോ എഫക്റ്റീവ്. സോ ഈ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓർക്കുക. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ്, സിമ്പിളാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ എഫക്റ്റീവ് സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് സ്ലോ കൺവേർജൻസ്. ഓക്കെ, ഈ എഴുത്തൂത്തൊന്നും കണ്ട് പേടിക്കേണ്ട, സംഭവം എന്താണെന്ന് ജസ്റ്റ് പറയാം. ആ റൂളറ്റ് വീൽ എന്ന് കാണുന്നുണ്ട്, ഈ ഗ്യാസ് എന്നൊക്കെ നമ്മൾ കാണുന്നില്ല, ഇങ്ങനെ വീൽ, ഒരു സ്പിന്നിങ് വീൽ കറക്കുന്ന പോലെ, ആ ഒരു സെയിം പ്രൊസീജിയറാണ്. വിച്ച് മീൻസ് നമ്മുടെ പാരൻറ്റ് ക്രോമസോംസ്, ഇനീഷ്യൽ പോപ്പുലേഷനുള്ള പാരൻറ്റ് ക്രോമസോംസിനെയൊക്കെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഒരു വീല് അറേഞ്ച് ചെയ്തിട്ട് ആ സ്പിന്നിങ് വീല് കറക്കിയിട്ടാണ് നമ്മൾ പാരൻറ്റ് ക്രോമസോംസിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു, വൈറ്റ് സ്റ്റോം ഡസ് നോട്ട് സോ എഫക്റ്റീവ് ബിക്കോസ് യു കാൻ്റ് ഗ്യാരണ്ടി ദാറ്റ് എ ഗുഡ് ക്രോമസോം വിൽ ബി സെലക്റ്റഡ്. ഓക്കെ, ഇനി ഈ വീലിലേക്ക് ഇതിനെ ഏരിയ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകത കാര്യമുണ്ട്.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് സി, അത് ഈ തിയറി മൊത്തം വന്നു കേട്ടോ. ഓക്കെ, സപ്പോസ് നമുക്ക് നമ്മുടെ ഇനീഷ്യൽ പോപ്പുലേഷനിൽ 8 ക്രോമസോംസ് ഉണ്ട്, അതാണ് ഈ 1, 2, 8, ആൻഡ് ദ ക്രോമസോംസ് ആർ ബൈനറി എൻകോഡഡ്. സോ ഇതാണ് ബൈനറി എൻകോഡഡ് ക്രോമസോംസ്. ഓക്കെ, ഈ എഫ് കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഫിറ്റ്നസ് ഫംഗ്ഷൻ. ഓക്കെ, സോ ദ ഫിറ്റ്നസ് ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ക്രോമസോംസ് സോ ആൻഡ് സോ. അപ്പോൾ എനിക്ക് ഈ റൂളറ്റ് വീൽ വരയ്ക്കണമെങ്കിൽ, ഇഫ് ഐ ഹാവ് ടു റെപ്രസെൻറ്റ് മൈ റൂളറ്റ് വീൽ, ആ റൂളറ്റ് വീലിൽ ഇതിന് ഏരിയ കൊടുക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫൈൻഡിങ് ദ ആവറേജ് ഫിറ്റ്നസ്. ഓക്കെ, ആവറേജ് ഫിറ്റ്നസ് കാണാൻ വേണ്ടി ഐ എം ഗോയിങ് ടു യൂസ് ദ ഫോർമുല എഫ് ഐ ബൈ ക്യാപിറ്റൽ എഫ്. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 8 എണ്ണത്തിൻ്റെയും ടോട്ടൽ ഫിറ്റ്നസ് കണ്ടുപിടിച്ചു, വിച്ച് ഇസ് 2.908. ആൻഡ് വാട്ട് ഐ ബി ഡൂയിങ്, ഈച്ച് ഇൻഡിവിജ്വൽ ഫിറ്റ്നസ് ഇസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ 1. ഓക്കെ, സോ 1 ÷ 2.908 ആണ് എൻ്റെ 0.0429. 2.1 ÷ 2.908 ആണ് 0.090. അങ്ങനെ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ, ഈച്ച് പോപ്പുലേഷൻ്റെ ഇൻഡിവിജ്വൽ ഫിറ്റ്നസ് ഇസ് ഡിവൈഡഡ് വിത്ത് ദ ടോട്ടൽ ഫിറ്റ്നസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് യുവർ എഫ് ബാർ. എഫ് ബാർ എന്താണെന്ന് മനസ്സിലായില്ല. എഫ് ബാർ ഇസ് ദ ആവറേജ് ഫിറ്റ്നസ്, അതായത് ഇതിൻ്റെയൊക്കെ സം എടുത്തിട്ട് സം ഡിവൈഡഡ് ബൈ 8 വാല്യൂ ആണ് ഈ 2.908. അതായത് 1 + 2.1 + 3.11, അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഇസ് ഗിവിങ് യു 2.908. ഓക്കെ, ആൻഡ് ദിസ് ബീറ്റ എന്ന് പറയുന്ന വാല്യൂ ഇസ് ഫൗണ്ട് യൂസിങ് ഈച്ച് ഇൻഡിവിജ്വൽ ഫിറ്റ്നസ് ഡിവൈഡഡ് ബൈ ദ ആവറേജ് ഫിറ്റ്നസ്. ഓക്കെ, സോ അങ്ങനെ കിട്ടുന്ന വാല്യൂസാണിത്. ഇനി ഇത് റൂളറ്റ് വീലിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഇൻറ്റു 100 ചെയ്യും. ഇൻറ്റു 100 ചെയ്ത വാട്ട് ദിസ് മേക്സ് 4.29, 9, 13.36, 17.23, 20, 8.2, 8.29, 19.55. ഈ റൂളറ്റ് വീലിൽ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നോർമൽ മാത്തമാറ്റിക്സിൽ നമ്മളിപ്പോൾ ഈ 19.55 എന്ത് കൺസിഡർ ചെയ്യും? 20 എന്ന് കൺസിഡർ ചെയ്യും. പക്ഷേ റൂളറ്റ് വീലിൽ അതില്ല, യു ടേക്ക് ഓൺലി ദ ഡെസിമൽ പാർട്ട് ഇസ് കംപ്ലീറ്റ്ലി അവോയ്ഡഡ്, യു ടേക്ക് ഓൺലി ദ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, സോ എന്തായിരിക്കും ഓരോ പോപ്പുലേഷനിലും ആ വീലിൽ കിട്ടുന്ന ഏരിയ എന്ന് നോക്കുക. ഫസ്റ്റ് ക്രോമസോം വിച്ച് ഇസ് മാർക്ക്ഡ് ആസ് 1, 1 വിൽ ബി ഗെറ്റിംഗ് ആൻ ഏരിയ ഓഫ് 4.29 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. സോ ഓൺലി 4%. ഈ വീലിൽ 4% ഓഫ് ഏരിയ ഇസ് അലോട്ട് ടു ദ ഫസ്റ്റ് ക്രോമസോം. സെക്കൻഡിന് 9 ആണ്, സോ സെക്കൻഡ് ക്രോമസോം ഇസ് ഗിവൺ എ വാല്യൂ ഓഫ് 9%. യുവർ തേർഡ് ക്രോമസോം 13%, 4th 1 17, 5th 1 20, 6th 1 8, 7th 1 8, ആൻഡ് ദ ലാസ്റ്റ് 1 19. ഓക്കെ, അങ്ങനെ 8 ക്രോമസോംസിനും ആ വീലിൽ ഈക്വലി ഡിവൈഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ സ്പിന്നിങ് വീലിൻ്റെ പോയിൻ്റ് കാണാം. ഇതിനെ എന്ത് ചെയ്യും? യുവർ വീൽ ഇസ് ബീങ് സ്പൺ എൻ നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ അങ്ങനെ സ്പൺ ചെയ്തിട്ട് ഏത് രണ്ട് ക്രോമസോമിലാണോ മാക്സിമം വരുന്നത്, ദേ ആർ ബീങ് സെലക്റ്റഡ് ആസ് യുവർ പാരൻറ്റ് ക്രോമസോംസ്. ഓക്കെ, അപ്പോൾ ഈ സെലക്ഷൻ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ജസ്റ്റ് പറയാം, ശ്രദ്ധിക്കേണ്ട കാര്യം ഫിറ്റ്നസ്സിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ചെയ്യുമ്പോൾ ഗെറ്റ് ദ ആവറേജ് ഫിറ്റ്നസ്. ഓരോ ഇൻഡിവിജ്വൽ ഫിറ്റ്നസ് ബൈ ആവറേജ് ഫിറ്റ്നസ് ചെയ്യുമ്പോഴാണ് ഈ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ. ആൻഡ് ഇൻറ്റു 100 ചെയ്തിട്ട് ഓൺലി ദ ഹോൾ നമ്പേഴ്സ് ആ ടേക്ക് അതിനനുസരിച്ചാണ് ഇതിൽ വീലിൽ കൊടുത്തിരിക്കുന്നത്. സോ വൺ തിങ് യു ഷുഡ് നോട്ടീസ്, റൂളറ്റ് വീൽ സെലക്ഷൻ ഓപ്പറേറ്റർ ഇസ് ഓൾസോ നോൺ ആസ് എ പ്രൊപ്പോർഷണേറ്റ് റീപ്രൊഡക്റ്റീവ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഒരു നെയിം മറക്കണ്ട, പ്രൊപ്പോർഷണേറ്റ് റീപ്രൊഡക്റ്റീവ് ഓപ്പറേറ്റർ. അത് ഈ ഒരു പ്രൊപ്പോർഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ വീലിൽ സ്ഥലം കൊടുക്കുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് ബീങ് സെറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഹൈലൈറ്റ് ഓഫ് റൂളറ്റ് വീൽ. ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, കാരണം നെക്സ്റ്റ് മെത്തേഡ് കൂടി വീണ്ടും പറഞ്ഞാൽ അപ്ലോഡിങ് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ റൂളറ്റ് വീൽ സെലക്ഷൻ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.